നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൈപ്പമംഗലം ബോർഡിന് സമീപം ദേശീയപാതയിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വയോധികൻ മരിച്ചു. മൂന്ന് പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികനായ കുന്നംകുളം വേലൂർ സ്വദേശി ചിങ്ങാപ്പുറത്ത് വീട്ടിൽ 67 വയസ്സുള്ള സുരേന്ദ്രൻ ആണ് മരിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് തൃശൂർ റൂറൽ പോലീസ്. മലക്കപ്പാറ, കോട്ടപ്പുറം, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പാപമോക്ഷം ലഭിക്കാനായി തിരുവില്ലുവാമലയിലെ പുനർജനി നൂഴാൻ എത്തിയത് നൂറുകണക്കിന് ഭക്തർ. ഗുരുവായൂർ ഏകാദശി നാളിൽ വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം നടക്കുന്ന പുനർജനി നൂഴൽ ചടങ്ങ് ചരിത്ര പ്രസിദ്ധമാണ്. തിരുവില്ലുവാമലയിൽ പുനർജനി ഗുഹ നൂഴാൻ എത്തിയവരെ കടന്നലുകൾ ആക്രമിച്ചു. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ 2ാം ദിനവും ഭക്തജന തിരക്ക് തുടരുന്നു. 10,000 ദർശനം തേടി ഗുരുപവനപുരിയിലെത്തിയത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കഴിഞ്ഞ 15 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ചെമ്പൈ സംഗീതോത്സവം സമാപിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ മുതിർന്ന ശിഷ്യരായ ടി.വി. ഗോപാലകൃഷ്ണനും കെ.ജി. ജയനും മംഗളകീർത്തനം പാടിയതോടെയാണ് സംഗീതോത്സവത്തിന് തിരശീല വീണത്. കടങ്ങോട്, ചിറമ്മനങ്ങാട് അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന JCB യും മണ്ണ് കടത്തിയിരുന്ന 3 ടിപ്പർ ലോറികളും പോലീസ് പിടിച്ചെടുത്തു. ഫിറ്റ്നസ് ടെസ്റ്റിന്റെ തുക കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ സമരത്തിനൊരുങ്ങുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് അധിക തുക ഈടാക്കുന്നുവെന്ന് പരാതി. തൃശൂർ ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക സഹകരണ സംഘത്തിന്റെ വാർഷിക യോഗവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും DBC LC ഹാളിൽ നടന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വരാക്കര ക്ഷേത്രകുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. പറപ്പൂക്കര ഇട്ടിയെടുത്ത് വിശ്വൻ മകൻ 35 വയസ്സുള്ള ഉല്ലാസാണ് മരിച്ചത്. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച കേസിൽ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈപ്പമംഗലം കോരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹാരിസ് ആണ് അറസ്റ്റിലായത്. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് ചെറുതുരുത്തി പൌരാവലി സ്വീകരണം നൽകി. കേരളീയ ആയുർവേദ സമാജം പ്രസിഡന്റ് എം. മുരളീധരൻ പൌരാവലിയുടെ ഉപഹാരം സമ്മാനിച്ചു. December 13 മുതൽ 16 വരെ തൃശൂരിൽ നടക്കുന്ന കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കിസാൻ സഭ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പിറന്നാൾ ആഘോഷത്തിനു പകരം ക്ലാസ് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകുന്ന പിറന്നാൾ ലൈബ്രറി പദ്ധതിക്ക് തുടക്കമായി. പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോവലിസ്റ്റ് പി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ പൊന്നാനി സബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ മികച്ച LP സ്കൂൾ ലൈബ്രറിക്കുള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ഹുസൈൻ കാലടി അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി വരവൂർ വനിതാ കർഷക കൂട്ടായ്മ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ഉദ്ഘാടനം ചെയ്തു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലോസയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. സെന്റ് അലോഷ്യസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ തോമസ് ചക്രമാക്കിൽ ഉദ്ഘാടനം ചെയ്തു. പരൂർ PMM സ്പോർട്സ് ക്ലബിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന വോളിബോൾ മാമാങ്കത്തിന് തുടക്കമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ അത്ലറ്റ് അഡ്വക്കേറ്റ് അറക്കൽ ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കർഷക സംഘം എടവിലങ്ങ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായ നെയ്ത്ത് മത്സരം നടത്തി. കർഷക സംഘം ഏരിയ ട്രഷറർ TK രമേശ് ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കാനായി കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ കിറ്റി ഷോ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിന് നഗരസഞ്ചയ പദ്ധതി പ്രകാരം അനുവദിച്ച 40 ലക്ഷം രൂപ ഉപയോഗിച്ച് കൊളത്തൂർ തൂപ്പങ്കാവ് ചിറ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കെ കെ രാമചന്ദ്രൻ എംഎൽഎ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപകട മേഖലയായി കൊടുങ്ങല്ലൂർ ശൃംഗപുരം. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ നിറഞ്ഞ പാതയോരം വാഹനയാത്രക്കാർക്കും കാൽനടക്കാർക്കും അപകട ഭീഷണിയായി. കീഴൂർ ശ്രീ കാർത്യായനി ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാർത്തികപുരം മഹോത്സവം ബുധനാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 30 ദേശങ്ങളിൽ നിന്നും 35 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ചമ്മന്നൂർ GMLP സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലിയും ആഗോള മില്ലറ്റ് വർഷത്തിന്റെ ഉദ്ഘാടനവും നടത്തി. പ്രധാന അധ്യാപിക ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് തഖ്വ അറബിക് കോളേജ് സ്റ്റുഡന്റ്സ് യൂണിയൻ ഉദ്ഘാടനം പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ അബ്ദുള്ള ഇയാസ് ഈസാർ അധ്യക്ഷത വഹിച്ചു. ലോക ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് വിളംബര റാലി സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് കയ്യൊപ്പ് ചാർത്തൽ ഉദ്ഘാടനം ചെയ്തു. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം അക്ഷരശ്ലോക മത്സരം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി ആഘോഷ നിറവിൽ എടക്കഴിയൂർ കുരഞ്ഞിയൂർ ആദി ദ്രാവിഡ LP സ്കൂൾ. February 25-26 തീയതികളിലാണ് ശതാബ്ദി ആഘോഷം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നഫീസ കുട്ടി വലിയകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നടത്തം ആരോഗ്യത്തിനും കൂട്ടായ്മയ്ക്കും ലഹരിമുക്ത സമൂഹത്തിനും എന്ന സന്ദേശമുയർത്തി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്നാരംഭിച്ച വാക്കത്തോൺ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ P വാഹിദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാണിപ്പയ്യൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കും അന്നദാനവും നടത്തി. പുലർച്ചയ്ക്ക് പാൽക്കുടം, എഴുന്നള്ളിപ്പ്, വെട്ട്, തട, കനലാട്ടം എന്നിവ നടന്നു. ചീരംകുളം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്കും അന്നദാനവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണൽ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള പതാക പ്രയാണം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് നിന്നും ആരംഭിച്ചു. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിക്കാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ AITUC അവിണിശ്ശേരി പഞ്ചായത്ത് സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. BKMU അവിണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ മുരളി അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ശ്രീനാരായണപുരം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ കൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാൽമഞ്ചിന്റെ സംസ്ഥാന പരിശീലന കളരി കഥയും പാട്ടും തൃശൂർ DCCയിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പരിശീലന കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഫാഷൻ ഡിസൈനിംഗ് മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായ എരുമപ്പെട്ടി സ്വദേശിനി അഞ്ജനയെ പ്രവാസി കോൺഗ്രസ് അനുമോദിച്ചു. അഞ്ജലി മാള കാർമൽ കോളേജിലെ ഫാഷൻ ടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ യാവുട്ടി ചിറമനങ്ങോട് ഉപഹാര സമർപ്പണം നടത്തി. മങ്ങാട് മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. മാളികപ്പുറങ്ങളുടെ താലപ്പൊലിയുടെയും ഉടുക്കുവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ഫിനോമിനൽ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി 10 വർഷത്തിനുശേഷം കോഴിക്കോട് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി. കൊരട്ടി സ്വദേശി കവലക്കാടൻ റാഫേലാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം നഗരത്തിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയമം കർശനമാക്കും. സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറി യാത്രക്കാരെ കയറ്റിപ്പോകണം. പുതിയ ഗതാഗത പരിഷ്കാരത്തിന്റെ ഭാഗമായി ബസ്സുകൾ ട്രയൽ റൺ നടത്തി.
മണ്ഡല മാസാചരണത്തിന്റെ ഭാഗമായി വെള്ളറക്കാട് ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങി. രാമായണത്തിലെ സുന്ദരകാന്ഡം കഥയാണ് ക്ഷേത്രത്തിലെ വലിയമ്പലത്തിൽ 12 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നത്. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ അഖില ഷിബുവിനെ ആദരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുമരനല്ലൂർ ശ്രീമദ് ഭഗവത്ഗീത സംവാദ സഭയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ ജപവും സമ്പൂർണ്ണ ഗീതാപാരായണവും നടന്നു. കുമരനല്ലൂർ NSS കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പ്രൊഫസർ AK ശാന്ത നേതൃത്വം നൽകി. BJP എരുമപ്പെട്ടി 136 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തേരി പതിയാരം റോഡിന്റെ ഇരുവശങ്ങളിലെയും പൊന്തക്കാട് വെട്ടിവൃത്തിയാക്കി. ബൂത്ത് പ്രസിഡന്റ് KK ശക്തി സുന്ദർശനൻ, KK സുരേഷ്, AV സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.